श्रुति स्मृति पुराणानामालयं करुणालयं नमामि भगवत्पादं शंकरं लोकशंकरं शंकरं शंकराचार्यं केशवं बादरायणं सूत्रभाष्य कृतौ वंदे भगवन्तौ पुनः पुनः ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः ॐ शांति शांति शांति। എല്ലാവർക്കും അഭിവാദനങ്ങൾ. വിവേകാനന്ദ കേന്ദ്ര വൈദിക് വിഷൻ ഫൗണ്ടേഷന്റെ കീഴിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പഠനക്രമത്തിൽ ഭാരതീയ ദർശനം അഥവാ ജീവിത ദർശനം എന്താണ്, അതിൻ്റെ ഒരു സമഗ്ര രൂപം എന്താണ് എന്ന വിഷയമാണ് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. നമ്മൾ ഭാരതീയരാണെങ്കിലും പലപ്പോഴും ഭാരതീയ ദർശനത്തിൻ്റെ ജീവിത ദർശനത്തിൻ്റെ യഥാർത്ഥ രൂപം എന്ത് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. അതിന് പറയേണ്ടതായ പല കാരണങ്ങളുമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അത് സംബന്ധിച്ച് വിശദമായി ഒന്നും പഠിക്കാൻ കഴിയായിക. സമൂഹത്തിൻ്റെ ഇന്നത്തെ നിലയിൽ പല അസൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് ആ വിദ്യാഭ്യാസം നേടാൻ അവസരമുണ്ടാകാതിരിക്കുക. അതുപോലെ തന്നെ ഭാരതത്തിലെ നൂറ്റാണ്ടുകളായി ഉണ്ടായ ഭരണത്തിൻ്റെ മാറ്റവും ഭരണഘടനയുടെ മാറ്റവും ഒക്കെ അതിന് കാരണമായി പറയാം. കാരണമേതായാലും വാസ്തവികത എന്നത് നമുക്ക് നമ്മളെ തന്നെ അറിയേണ്ട ആവശ്യമുണ്ട് എന്നതാണ്. അതില്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകില്ല. ഏതൊരവസ്ഥയിലായാലും നമ്മുടെ യഥാർത്ഥ സംസ്കാരമെന്ത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് വലിയ ഒരു മാറ്റം ജീവിതത്തിലുണ്ടാകും. മാനസികമായ പ്രശ്നങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, ജീവിതത്തിൽ തൃപ്തിയില്ലായ്മ, ലക്ഷ്യബോധമില്ലായ്മ, ചെറിയ ചെറിയ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ തന്നെ മനസ്സ് അത്യന്തം വേവലാതിപ്പെട്ടു പോകുക, ഒരു വഴിയും കാണാതെ നെട്ടം തിരിയുന്നത് പോലുള്ളൊരവസ്ഥ. പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് ഇന്ന് അത്യധികം സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്തോ ഒരു ദിശാബോധമില്ലായ്മ, അല്ലെങ്കിൽ ഒരു സംതൃപ്തിയില്ലായ്മ, ഇങ്ങനെ അനേകം പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സാംസ്കാരികമായിട്ട് പറയുമ്പോൾ ഭാരതീയ സംസ്കാരത്തിൻ്റെ വളരെ വലിയ ഒരു സ്വത്ത് നമുക്കുണ്ട്. പക്ഷേ ആ സ്വത്ത് നമുക്കുണ്ടായിട്ടും, ആ നിധി നമുക്കുണ്ടായിട്ടും, നമുക്കതിനെ അടുത്തറിയാനോ അതിന് വേണ്ട സമയങ്ങളിൽ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താനോ സാധിക്കുന്നില്ല.
ഈ ഒരു അവസ്ഥയെ മുൻനിർത്തിയാണ് ഇങ്ങനെ ഒരു പ്രഭാഷണ പരമ്പര ഒരു പഠന പരമ്പര വിവേകാനന്ദ കേന്ദ്ര വൈദിക് വിഷൻ ഫൗണ്ടേഷൻ്റെ കീഴിൽ കൊടുങ്ങല്ലൂർ പ്രവർത്തിക്കുന്ന ആ ഒരു ആശ്രമത്തിൻ്റെ കീഴിൽ ഇങ്ങനെ ഒന്ന് ആരംഭിക്കാൻ തുടങ്ങിയത് ഇതിനൊരു നല്ലൊരു മാർഗമാണിത്. എല്ലാവരുടെയും സഹായം കൊണ്ട് ആചാര്യന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് ഇത് നന്നായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഞാനിവിടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വൈദിക പരമ്പര തുടങ്ങി ഇന്നെത്തി നിൽക്കുന്ന സനാതനധർമ്മത്തിൻ്റെ ഒരു രൂപം എന്താണ്, എന്താണ് നമ്മുടെ ആ സനാതനധർമ്മം, ലോകം മുഴുവൻ ഇന്ന് അംഗീകരിക്കുന്ന ധർമ്മത്തിൻ്റെ രീതിയിലും ജീവിത ആചാരങ്ങളുടെ രീതിയിലും ഒക്കെ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ആ മഹത്തായ വൈദിക ധർമ്മം എന്താണ്, അതിൻ്റെ ഗ്രന്ഥങ്ങൾ എന്താണ്, ഗ്രേത് ഗ്രന്ഥങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്, അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സനാതനധർമ്മം എന്ന് പറയുന്നത് ആ പേരുകൊണ്ട് തന്നെ നിത്യമായിട്ടുള്ള ധർമ്മം, ജീവിത രീതി എന്നാണ്. ധർമ്മശബ്ദത്തിന് അനേകം അർത്ഥങ്ങളുണ്ട്. ധാരണാധർമ്മ, ധ്രിയതേ ഇതി ധർമ്മ, ധാര്യതേ ഇതി ധർമ്മ എന്നൊക്കെ പറയാറുണ്ട്. നമ്മളെ സംരക്ഷിക്കുന്നത്, നല്ല വഴിക്ക് കൊണ്ടുപോകുന്നത്, ജീവിതത്തിൻ്റെ സ്വരൂപം അല്ലെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്, ഇതൊക്കെ ധർമ്മമാണ്. അത് സനാതനമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ സദാതനം എന്നത് തന്നെയാണ് സനാതനം എന്നതാകുന്നത്, എപ്പോഴും ഉണ്ടായിരിക്കുന്നത് എന്നർത്ഥത്തിൽ. അതിനൊരു പ്രത്യേക കാലയളവ് പറയാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് സനാതനധർമ്മമെന്ന് അതിനെ പുകഴ്ത്തുന്നത്. എന്താണ് ഈ ധർമ്മത്തിൻ്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ, മറ്റെല്ലാ ധർമ്മങ്ങളും അല്ലെങ്കിൽ ഇന്ന് നമ്മൾ മറ്റൊരു ഭാഷയിൽ പറയുമ്പോൾ മതങ്ങൾ, അങ്ങനെ പല മതങ്ങളുമുണ്ട്. ആ മതങ്ങളൊക്കെ എന്തുദ്ദേശിച്ചാണോ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ആ മതങ്ങളുടെ ലക്ഷ്യം എന്താണ്, അത് വച്ച് നോക്കുമ്പോൾ സനാതന ധർമ്മത്തില് പരമമായ ലക്ഷ്യമായി നാം പറയുന്നത് മോക്ഷമാണ്. അതായത് പൂർണമായ ദുഃഖനിവൃത്തി, എല്ലാ ദുഃഖങ്ങളിൽ നിന്നുമുള്ള മുക്തി, അതിനെയാണ് മോക്ഷമെന്ന് പറയുന്നത്. ഈ മോക്ഷത്തെ ഒരു പുരുഷാർത്ഥമായി നാം കണക്കാക്കും. പുരുഷാർത്ഥമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ പരമമായി ആഗ്രഹിക്കുന്നത് എന്നർത്ഥം. പുരുഷനാൽ അർത്ഥിക്കുന്നത് എന്ന് പറയാം പുരുഷാർത്ഥം. പുരുഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ് അർത്ഥം. ഈ പുരുഷാർത്ഥം നാല് പ്രകാരത്തിൽ വിഭജിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം പറയുന്നത് ധർമ്മം, പിന്നെ അർത്ഥം, കാമം, മോക്ഷം, ഇവയാണ് നാല് പുരുഷാർത്ഥങ്ങൾ. ഈ പുരുഷാർത്ഥങ്ങളാണ് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ജീവിത ലക്ഷ്യം. ഇപ്പൊ ജീവിതത്തിൽ അനേകം ആഗ്രഹങ്ങളുണ്ട്. ഓരോ അവസ്ഥയിലും നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ ആഗ്രഹങ്ങളെ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ അത് അസംഭാവ്യമാകും, നമുക്ക് കഴിയില്ല. അപ്പോൾ ശാസ്ത്രീയ രീതിയിൽ നമ്മുടെ ഋഷിമാർ ഇതിനെ ഒരു വിഭാഗത്തിൽപ്പെടുത്തി,
നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആഗ്രഹങ്ങളെ വിഭക്തമാക്കിയാൽ നാല് പുരുഷാർത്ഥങ്ങളായിട്ട് കാണാം. ധർമ്മം എന്നത് ആദ്യത്തെ പുരുഷാർത്ഥം. ധർമ്മം എന്നാൽ ഇവിടെ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് നമുക്ക് പറയാം. എന്താണ് നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടത്, അതെങ്ങനെ ചെയ്യാം എന്നൊക്കെ നമുക്ക് അറിവ് കിട്ടുന്ന ആ ഒരു വിദ്യാഭ്യാസത്തെയാണ് ധർമ്മമെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മുമ്പ് കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന കാലത്ത് ഗുരുകുലത്തില് ഗുരുവിൻ്റെ കീഴില് വസിച്ച് വിദ്യാഭ്യാസം ചെയ്യുന്നതിനെ ധർമ്മജ്ഞാനം എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് തത്തുല്യമായി നമ്മൾ നോക്കിയാൽ നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന ആ ഒരു കാലഘട്ടം, അവിടുന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തരത്തിലുള്ള, അതായത് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ മാർഗം തെളിയിക്കുന്നതും ഭാവിയിൽ നമുക്ക് സമ്പാദിക്കാൻ കഴിയുന്ന വഴി എന്താണെന്ന്, അല്ലെങ്കിൽ നമുക്ക് ജോലി തേടാൻ കഴിയുന്ന വഴി എന്താണെന്ന് പഠിക്കുന്നത്, അതുപോലെ ജീവിതം എന്താണെന്ന് അറിയുന്നത്, ഒരു വ്യക്തി എന്ന രീതിയിലുള്ള കർത്തവ്യങ്ങൾ, സമൂഹത്തോടുള്ള കർത്തവ്യം, രാജ്യസ്നേഹം, രാജ്യത്തിന് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകം, ഇങ്ങനെ ഉള്ള അനേകം കാര്യങ്ങൾ നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ പഠിക്കേണ്ടതുണ്ട്. അതെല്ലാം ചേർത്തിട്ട് ധർമ്മം എന്ന് പറയും. അങ്ങനെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ധർമ്മ അർത്ഥ കാമ മോക്ഷ, ധർമ്മം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അർത്ഥം ധനം സമ്പാദിക്കും. അപ്പോൾ ധനത്തിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിക്കു പറഞ്ഞാൽ ധനം ഉദ്ദേശിച്ചാണ്, ഇന്നത്തെ അവസ്ഥയിൽ വിശേഷിച്ച്. ശരിക്കു പറഞ്ഞാൽ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരടിസ്ഥാന ഉദ്ദേശം നമ്മൾ തിരിച്ചറിയാത്തതെന്ന് പറയാൻ കഴിയും. അങ്ങനെ ഒരു ഉദ്ദേശം നോക്കിയാൽ ധനമാണ് ആ ഉദ്ദേശമായി കണക്കാക്കാൻ കഴിയുന്നത്. കാരണം ധനം സമ്പാദിക്കാൻ കഴിയുന്ന വഴികളെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. നല്ല ജോലി എങ്ങനെ കിട്ടും, നല്ല ജോലിക്കുള്ള മാർഗം എന്താണ് എന്നും മറ്റും അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇനി വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ പഠിക്കും. ഇവിടെ ഒരു ഉപോദ്ഘാതം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ പഠിച്ചറിഞ്ഞ വഴികളിലൂടെ ധനം സമ്പാദിച്ച് ധർമ്മവും അർത്ഥവും, അത് കഴിഞ്ഞാൽ പിന്നെ കാമം, ആഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയുന്ന മാർഗം, ധർമ്മ അർത്ഥ കാമം, ഇതെല്ലാം പ്രാപിക്കുക, അത് കഴിഞ്ഞാൽ അവസാനമായി മോക്ഷമാർഗത്തിലേക്ക് പോവുക. അപ്പോൾ സാധാരണ ഇന്നത്തെ ജീവിതം നമ്മൾ നോക്കിയാൽ ഇവിടെ ധർമ്മം എന്ന സ്ഥാനത്ത് വിദ്യാഭ്യാസത്തെ വയ്ക്കുകയാണെങ്കിൽ അർത്ഥവും കാമവും എന്ന ആ രണ്ടവസ്ഥയിൽ നമ്മൾ വിവാഹവും ജീവിതം കണക്കാക്കാം. അപ്പോൾ വിവാഹ ജീവിതത്തോടുകൂടി പുരുഷാർത്ഥങ്ങൾ മൂന്ന് പൂർണ്ണമാവുകയാണ്, പൂർണ്ണമാകണം. അപ്പോൾ ധർമ്മ അർത്ഥ കാമങ്ങൾ. സാധാരണ നമുക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നു. വിവാഹ ജീവിതത്തിൽ കുടുംബം മക്കളൊക്കെ ഉണ്ടായി, അങ്ങനെ സുഖമായി ജീവിക്കുന്നു. ആ ജീവിതത്തോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുന്നതായിട്ട് നാം കരുതുകയാണ്. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ കടന്നതിന് ശേഷം സമ്പാദ്യമെന്ന ഒരു ലക്ഷ്യമാണ് ഏതെങ്കിലും രീതിയിൽ വേണ്ടുന്ന ധനം സമ്പാദിക്കുക, തനിക്ക് വേണ്ടിയും തൻ്റെ പുത്രാദികൾക്ക് വേണ്ടിയും ധനം സമ്പാദിച്ചുകൊണ്ട്, നിരന്തരം ധനം സമ്പാദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ കാലം ധനം സമ്പാദിച്ച് ധനമെല്ലാം കുമിഞ്ഞു കൂണിക്കഴിയുമ്പോൾ, ശരിക്കും ധനം നമുക്ക് ആവശ്യമുള്ളതായി കഴിയുമ്പോൾ വീണ്ടും ഒരു അതൃപ്തി തുടരുകയാണ്. അനേകം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നു. ധനം ഇല്ലാതിരുന്നപ്പോൾ ഇല്ലായിരുന്നു എന്നൊരു പ്രശ്നമായിരുന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പ്രശ്നങ്ങൾ പല തരത്തിൽ പല മുഖങ്ങളോടുകൂടി നമ്മുടെ മുന്നിലേക്ക് പ്രത്യക്ഷമാവുകയാണ്. അങ്ങനെ ജീവിതം മുഴുവൻ ആ ധനസമ്പാദ്യത്തിൻ്റെ ഭാഗത്തിൽ ഇങ്ങനെ ജീവിച്ചു കഴിയും. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ ഇവിടെ നമുക്ക് മിസ്സാകുന്ന ഒരു കാര്യം, പ്രാപിക്കാൻ കഴിയാതെ പോകുന്നൊരു കാര്യം,
പ്രാപിക്കാൻ നാം മറന്നു പോകുന്നത് മോക്ഷസംബന്ധമായിട്ടുള്ള അറിവാണ്. എന്തിനാണ് ഈ മോക്ഷം പുരുഷാർത്ഥമായി കണക്കാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ധനവും മറ്റും സമ്പാദിച്ചാലും അതിലൊരു അപൂർണത അവസാനം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ജീവിതം മുഴുവൻ ഇത്രയധികം വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് അവസാനം നമുക്ക് അതൃപ്തിയാണ് ശേഷിക്കുന്നതെങ്കിൽ, എല്ലാം ചെയ്തതിനു ശേഷവും അതൃപ്തിയാണ് ശേഷിക്കുന്നതെങ്കിൽ പിന്നെ എന്താണ് ജീവിതത്തിൻ്റെ ഒരു അർത്ഥം? അപ്പൊ അത് പാടില്ല. ഈ ജീവിതത്തിൽ തന്നെ ഈ ശരീരം കൊണ്ട് തന്നെ പൂർണത കൈവരിക്കണം എന്ന് ലക്ഷ്യമാക്കിയാണ് ഈ പുരുഷാർത്ഥത്തിന്റെ മാർഗം നമ്മുടെ സനാതനധർമ്മത്തില് വൈദിക പരമ്പരയില് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതിനെ വ്യവസ്ഥിതമാക്കാൻ, ഇപ്പൊ ജീവിതം ഒരു ജീവിതം 100 വർഷമാണ് എന്ന് നമ്മൾ കരുതിയാൽ, ആ 100 വർഷത്തെ ഋഷിവര്യന്മാര് ഈ 4 പുരുഷാർത്ഥങ്ങളും പ്രാപിക്കാൻ ഉതകുന്ന രീതിയിൽ വ്യവസ്ഥിതമാക്കി. നമുക്കതിന് ഒരു ലൈഫ് പ്ലാൻ എന്ന് പറയാം, ജീവിതത്തിന്റെ ഒരു മുഴുവൻ രൂപം. എപ്പോ എന്ത് ചെയ്താൽ നമുക്ക് എന്തിലേക്ക് പ്രവേശിക്കാം, എങ്ങനെ പ്രവേശിക്കാം എന്നൊരു വ്യവസ്ഥ ഉണ്ടാക്കി. ആ വ്യവസ്ഥയാണ് നമ്മൾ 4 ആശ്രമങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ആശ്രമം എന്ന് പറഞ്ഞാൽ വിധി അനുസരിച്ച് ഒരു വ്യവസ്ഥിതമായ രീതിയിൽ നിയമങ്ങൾ പരിപാലിച്ച് ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ പറ്റുന്ന രീതിയിൽ നിയമങ്ങൾ പരിപാലിച്ച് ജീവിതത്തെ വ്യവസ്ഥിതമാക്കി കൊണ്ടുപോകുക. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ സുഖമുണ്ടാകുന്ന കാര്യങ്ങൾ ആവർത്തിച്ചു ചെയ്യുക, ഭാവിയിൽ സുഖം തരുന്ന കാര്യങ്ങൾ അനുഷ്ഠിക്കുക. ഭാവിയിൽ എന്ന് പറയുമ്പോൾ ഈ ജന്മത്തിൽ തന്നെയല്ല, വരും ജന്മങ്ങളിലും എല്ലാവർക്കും സുഖമുണ്ടാകുന്ന രീതിയിലെ കാര്യങ്ങൾ അനുഷ്ഠിക്കുക. അതുപോലെ അതത് സമയത്ത് വേണ്ട, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഭക്ഷണാദി കാര്യങ്ങൾ, അതൊക്കെ നോക്കി ചെയ്യുക. ഇതെല്ലാം ചേർത്തതാണ് ആശ്രമ നിയമങ്ങളായി വരുന്നത്. അതിൽ ആദ്യത്തെ ആശ്രമ നിയമം ബ്രഹ്മചര്യ ആശ്രമമാണ്. ബ്രഹ്മചര്യ ആശ്രമത്തിൽ വിദ്യാഭ്യാസത്തോടു കൂടി അധ്യയനം ചെയ്യുന്നതോടൊപ്പം അവിടെ പാലിക്കുന്ന നിയമങ്ങളൊക്കെ ഭാവിയിൽ ആ കുട്ടിയെ നല്ലൊരു വഴിക്ക് കൊണ്ടുപോകും. അതാണ് ബ്രഹ്മചര്യ ആശ്രമം, വിദ്യാഭ്യാസ കാലം. അത് 25 വർഷമായി കണക്കാക്കി. വാസ്തവത്തിൽ 25 വർഷം മുഴുവൻ വരുന്നില്ല. അതിൽ വിദ്യാഭ്യാസം തുടങ്ങുന്നത് 7-8 വയസ്സിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി വർഷങ്ങൾ ഇത് വിദ്യാഭ്യാസ കാലമായി കണക്കാക്കിയാൽ, ഒരു 25 വർഷം ആവുമ്പോഴേക്കും ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് വേണ്ടത്ര വിദ്യാഭ്യാസം സംഭവിക്കാനുള്ള സൗകര്യം ഉണ്ടായി കിട്ടിയാൽ അത് പൂർണ്ണമാകുന്നു. ഇന്നും നമുക്ക് അങ്ങനെയാണ് ഏകദേശം കാണാൻ കഴിയുക. 25-26 വയസ്സൊക്കെ ആകുമ്പോൾ ഒരാൾ വിദ്യാഭ്യാസം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ട ധനം സമ്പാദിക്കാനായിട്ട് ജോലി നോക്കുന്നു. അപ്പോൾ 2-ാമത്തെ 25 വർഷം എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ അതിപ്പോൾ നമുക്ക് കുറച്ച് കൂട്ടി പറയുകയാണെങ്കിൽ ഒരു 30-35 വർഷം എന്ന് വേണമെങ്കിലും പറയാം. അതിനെയാണ് ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത്. ഗൃഹത്തിൽ കഴിയുന്ന അവസ്ഥ. അവിടെയും അനേകം നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഗൃഹസ്ഥൻ എങ്ങനെയായിരിക്കണം, ആ ദാനധർമാദികൾ എങ്ങനെ ചെയ്യണം, ദേവപൂജ എങ്ങനെ ചെയ്യണം, അതിഥികളെ എങ്ങനെ സേവിക്കണം, സമൂഹത്തിന് വേണ്ടി എങ്ങനെ ജീവിക്കണം എന്നൊക്കെ അതിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഗൃഹസ്ഥവും ഒരാശ്രമമാണ്. ഇന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്ത, ഇന്ന് അറിയാൻ കഴിയാൻ വശമില്ലാത്ത ഒരു കാര്യമാണ് ഗൃഹസ്ഥാശ്രമത്തിലെ നിയമങ്ങൾ. എങ്ങനെ ഒരു സദ്ഗൃഹസ്ഥനായി ജീവിക്കാം, ഭാര്യാഭർത്തൃബന്ധം, ഭാര്യാഭർത്താക്കന്മാരും മറ്റ് സഹോദരങ്ങളും കുടുംബവും മക്കളും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ, അതെങ്ങനെ എങ്ങനെ കൊണ്ടുപോകാം, എല്ലാവരും ഒരുമിച്ച് എങ്ങനെ ജീവിക്കണം, അവർ സമൂഹത്തിന് എങ്ങനെയാണ് ഒരു മാതൃകയാകേണ്ടത് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വഴിയെ വരുന്ന സന്ദർഭങ്ങളിൽ, ഇനിയുള്ള ക്ലാസ്സുകളിൽ പല ആചാര്യന്മാരിൽ നിന്നും നമ്മൾ കേൾക്കുന്നതായിരിക്കും. അപ്പോൾ 2-ാമത്തെ ആശ്രമം കഴിഞ്ഞാൽ പിന്നെ 3-ാമത്തെ ആശ്രമം എന്ന് പറയുന്നത് വളരെ മഹത്വമുള്ളതാണ്. അതായത് ആ ആശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ഇവിടെ തന്നെ അതിനുവേണ്ട ഗൃഹസ്ഥാശ്രമത്തിൽ തന്നെ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ ചെയ്യുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയം
അതിനെയാണ് 25 വർഷം വന്നോ ഇപ്പൊ നമ്മൾ 10 വർഷം കുറയ്ക്കുകയാണെങ്കിൽ ഒരു 15 വർഷം വന്നോ ഒക്കെ നമുക്കത് പറയാം. അതിനെ വാനപ്രസ്ഥ ആശ്രമം എന്നാണ് പറഞ്ഞിരുന്നത്. നമ്മൾ റിട്ടയർഡ് ലൈഫ് എന്ന് പറയാം ഈ ഇന്നത്തെ സന്ദർഭത്തിൽ. അപ്പോൾ ഒരു 50-58 വയസ്സൊക്കെയാണ് ഇപ്പോൾ റിട്ടയർമെന്റിൽ വെച്ചിരിക്കുന്നത് വെച്ചാൽ, ആ ഒരു സമയത്ത് റിട്ടയർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ വോളണ്ടിയർ റിട്ടയർമെന്റ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ജീവിക്കുന്ന ഒരവസ്ഥ, അതെന്താണ്, എന്താണ് നമ്മുടെ ആ ജീവിതത്തിന്റെ ലക്ഷ്യം? അപ്പൊ നമ്മുടെ തന്നെ മനസ്സിനെ ശാന്തമാക്കി നമ്മളെ കുട്ടികളെയൊക്കെ മാർഗദർശനത്തിലേക്ക് കൊണ്ടുപോയി സമൂഹത്തിന് വേണ്ടി ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന സേവകളൊക്കെ ചെയ്ത് അങ്ങനെ തപസ്സും അതുപോലുള്ള ധ്യാനവും ജപവും ഏകാഗ്രതയും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന അവസ്ഥ. മുൻകാലങ്ങളില് വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ വനത്തിലേക്ക് പോകുന്ന അവസ്ഥയായിരുന്നു. വനത്തിലേക്ക് പോകുന്നതിനെയാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. വനം എന്ന് പറഞ്ഞാൽ വനത്തിലേക്ക്, നമുക്കറിയാം പ്രസ്ഥീയതേതി വനപ്രസ്ഥം എന്ന ശബ്ദം ഉണ്ടാക്കിയിട്ട് ആ വനപ്രസ്ഥമായിട്ട് സംബന്ധമായിരിക്കുന്നതിനെ വനപ്രസ്ഥം എന്ന് പറയും. വനത്തിലേക്ക് പോകുന്ന അവസ്ഥ. അതിന്നിപ്പോ നമുക്ക് വനത്തിലേക്ക് പോകുന്ന അവസ്ഥയെ കുറിച്ച് പറയാനാകില്ലെങ്കിലും ആ ഒരു അവസ്ഥ, ആ ഒരു മാനസിക അവസ്ഥ നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകാറുണ്ട്. അപ്പോ മക്കളൊക്കെ പിന്നെ വലുതായി അങ്ങനെ കഴിയുന്നൊരവസ്ഥ. അപ്പോൾ അവിടെ ഒരു സമയം നിശ്ചയിച്ചിരിക്കുന്നത് മക്കള്, അത് പുത്രനോ പുത്രിയോ ആരായാലും അവര് വിവാഹം കഴിച്ച് അവർക്കൊരു മക്കളാകും, അവർക്ക് ഒരു സന്താന ലബ്ധി ഉണ്ടാകുമ്പോൾ ആണ് അവിടെ ഈ വാനപ്രസ്ഥാശ്രമം സ്വീകരിക്കുന്നത്. അത് വളരെ ആവശ്യമാണ്. അതില്ലാത്തത് കൊണ്ട് ഇന്ന് അനേകം പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത് കഴിഞ്ഞാൽ നാലാമത്തെ അവസ്ഥ, അത് നാലാമത്തെ പുരുഷാർത്ഥം പ്രാപിക്കാനുള്ളതാണ്. അതിനെയാണ് സന്യാസാവസ്ഥ എന്ന് പറയുന്നത്. പൂർണമായും ആധ്യാത്മികമായി തീരുന്ന അവസ്ഥ, പൂർണമായും ജീവിതത്തെ ആ പരമാത്മാവിനെ ദർശിക്കാൻ വേണ്ടി മാത്രം സമർപ്പിക്കുന്ന അവസ്ഥ. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഉണ്മയായിരിക്കുന്ന, നമുക്ക് തന്നെ വെളിച്ചമായിരിക്കുന്ന നമ്മുടെ ആത്മാവിലേക്ക് പൂർണമായിട്ടും തിരിഞ്ഞു പോകാൻ പറ്റുന്ന അവസ്ഥ, അതിനെയാണ് സന്യാസാശ്രമം എന്ന് പറയുന്നത്. അപ്പൊ ഈ വാനപ്രസ്ഥം എന്ന് പറയുന്നത് സന്യാസത്തിലേക്കുള്ള തയ്യാറെടുപ്പാണ്. ബ്രഹ്മചര്യ ആശ്രമം എന്ന് പറയുന്നത് ഈ മൂന്ന് ആശ്രമങ്ങൾക്കും വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അതായത് ഏത് സമയത്ത് എന്ത് ചെയ്യണം എന്നൊക്കെ ശരിക്കും പഠിക്കുന്നത് അവിടെയാണ്. അത് വിദ്യാഭ്യാസത്തിന്റെ മഹത്വവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമത്. അങ്ങനെ ഈ നാല് പുരുഷാർത്ഥങ്ങൾ ഈ നാലവസ്ഥകളിലൂടെ ഒരാൾ പ്രാപിക്കും. അപ്പോൾ ഋഷികള് ഈ പുരുഷാർത്ഥങ്ങളെയൊക്കെ പ്രാപിക്കാൻ ഒരു മനുഷ്യനെ യോഗ്യനാക്കി തീർക്കാൻ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ ചെയ്യണം എന്ന് ചിന്തിച്ചപ്പോൾ അവർ കണ്ടെത്തിയത് മനുഷ്യന്റെ ജീവിതം വാസ്തവത്തിൽ ഗർഭാവസ്ഥയ്ക്ക് തന്നെ തുടങ്ങുകയാണ്. അപ്പോൾ ഇതിൻ്റെ തയ്യാറെടുപ്പ്, ഇതിൻ്റെ ശുദ്ധീകരണം, ഇതിനു വേണ്ട സംരംഭങ്ങൾ ഉണ്ടാക്കുക, മനുഷ്യന് എങ്ങനെയൊക്കെ അത് പ്രവർത്തിക്കാൻ കഴിയും എന്ന രീതിയിൽ അതിനെ തയ്യാറാക്കുക എന്നത് വളരെ നേരത്തെ തന്നെ തുടങ്ങണം എന്ന് ആലോചിച്ച് അതിനെ സംസ്കാരങ്ങൾ എന്ന രീതിയിലാക്കി. അത് സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണങ്ങൾ എന്നാണ് അർത്ഥം. നമ്മളിപ്പോൾ ഒരു കാര്യം ശുദ്ധീകരിച്ച് തയ്യാറാക്കുന്നത് അതിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഇപ്പോൾ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി കഴുകി വൃത്തിയാക്കി, ആദ്യം അതിൽ നെല്ലും കല്ലും ഒക്കെ നോക്കി വൃത്തിയാക്കി അതിനെ ചോറുണ്ടാക്കാൻ തയ്യാറാക്കുന്നത് പോലെ. അപ്പോൾ അതിനെ ചോറ് വേവിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയെ നമ്മൾ സംസ്കരിക്കുക എന്നാണ് പറയാം. അതിന് അതിനുവേണ്ടി തയ്യാറാക്കുന്ന ഒരു രീതി. ഇതുപോലെ ഈ മനുഷ്യനെ ഇത്രയും വലിയ ഒരു ഭാവത്തിലേക്ക് കൊണ്ടുപോകണം, വിശാലമായൊരു ഭാവത്തിലേക്ക് കൊണ്ടുപോകണം. എല്ലാം ആത്മാവാണ്, എല്ലാം പരമാത്മാവാണ്, എല്ലാവരിലും കുടികൊള്ളുന്നത് ആത്മാവാണ് എന്ന ഭാവത്തിലേക്ക് കൊണ്ടുപോകണം. അതിന് തയ്യാറാക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ തുടങ്ങണം എന്ന് കണ്ടിട്ട് ഷോഡശ സംസ്കാരങ്ങൾ ഉണ്ടാക്കി. അതും നേരത്തെ പറഞ്ഞതുപോലെ ആശ്രമ വ്യവസ്ഥയുടെ ഉള്ളിൽ വന്നൊരു കാര്യമാണ് ഈ ഷോഡശ സംസ്കാരങ്ങൾ.
അപ്പൊ 16 സംസ്കാരങ്ങൾ, ഗർഭാധാന സംസ്കാരം തുടങ്ങി അന്ത്യേഷ്ടി വരെയുള്ള 16 സംസ്കാരങ്ങൾ, ഈ സംസ്കാരങ്ങളിലൂടെ കടന്നുപോയാണ് അതിന് അതിലൊരു സംസ്കാരമാണ് വിവാഹമൊക്കെ വരുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ വിശദമായിട്ട് പിന്നീട് സംസാരിക്കും. അപ്പൊ ഈ സംസ്കാരങ്ങളിലൂടെ സംസ്കരിച്ച് തയ്യാറാകുന്ന ഒരാളാണ് പൂർണ്ണ മനുഷ്യനായി തീരുക. അത് സ്ത്രീയായാലും ശരി പുരുഷനായാലും ശരി, അയാളിൽ ആ പൂർണ്ണത വരുന്നത്, അയാളുടെ ബുദ്ധിക്ക് പൂർണ്ണ വികാസം ഉണ്ടാകുന്നത്, എല്ലാ നല്ല ഗുണങ്ങളും സ്വീകരിക്കാൻ കഴിയുന്നത് ഈ സംസ്കാരങ്ങളിലൂടെ ശരിയായിട്ട് കടന്നു പോകുമ്പോഴാണ്. അങ്ങനെ ഗർഭാധാന സംസ്കാരം വളരെ മഹത്വമർഹിക്കുന്നതാണ്. ആ ഗർഭം ആധാനം ചെയ്യുമ്പോൾ തന്നെ, ആ ഗർഭം ശിശു ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന കർമ്മങ്ങൾ, അതിൻ്റെ സംസ്കാരം, അത് മാതാപിതാക്കന്മാരിൽ നിന്ന് തുടങ്ങുന്നതാണ്. അതാണ് ഇതിൽ ഏറ്റവും അത്ഭുതം. കുട്ടിയുടെ സംസ്കാരം കുട്ടിയിൽ നിന്നല്ല തുടങ്ങുന്നത്, മാതാപിതാക്കന്മാരിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഏത് ഭാവത്തിൽ മാതാപിതാക്കളിൽ കുട്ടി ജനിക്കുന്നുവോ ആ ഭാവം കുട്ടിയിൽ സംബന്ധിക്കും. കാരണം നമുക്കറിയാം നമ്മുടെ ഡി എൻ എ ആണ് പുനർജനിക്കുന്നത്. അപ്പോൾ ആ സംസ്കാരം അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇതിലേക്കൂടെ കടന്നുപോയി അന്ത്യേഷ്ടി എന്ന് പറയുന്ന അവസാന സംസ്കാരത്തിലെത്തും. അപ്പം ഇത് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പുരുഷാർത്ഥങ്ങൾ, 4 പുരുഷാർത്ഥങ്ങൾ, 4 ആശ്രമങ്ങൾ, ഈ ഷോഡശ സംസ്കാരങ്ങൾ, പിന്നെ സാമാജിക വ്യവസ്ഥയിൽ വർണ്ണ ആശ്രമ വ്യവസ്ഥ എന്നുള്ള ആ വ്യവസ്ഥയിൽ വർണ്ണ വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു സാമാജിക വ്യവസ്ഥയാണ്. അതും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും കാണാൻ കഴിയുന്നതാണ്. അപ്പം ഇങ്ങനെ സമൂഹത്തെ മുഴുവൻ ഈ രീതിയിൽ വ്യവസ്ഥിതമാക്കി വച്ചിരിക്കുകയാണ്. ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് ആ 4 പുരുഷാർത്ഥങ്ങളാകുന്ന ലക്ഷ്യത്തെ പ്രാപിക്കാൻ ഉള്ള വഴി എന്നർത്ഥം. അപ്പോൾ ഇതിനുവേണ്ടി അനേകം ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കപ്പെട്ടു ഈ ഒരു ലക്ഷ്യം പ്രാപിക്കാൻ. അപ്പോൾ ഓർക്കേണ്ടത് 4 പുരുഷാർത്ഥങ്ങളാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ. അതിനെ എങ്ങനെയൊക്കെ തിരിച്ചു മറിച്ച് നോക്കിയാലും ഈ പുരുഷാർത്ഥങ്ങളിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് വ്യക്തിപരമായിട്ടുള്ള തയ്യാറെടുപ്പ്, ഷോഡശ സംസ്കാരങ്ങൾ, 4 ആശ്രമങ്ങൾ, അതിൽ വരുന്ന രീതികളും മറ്റുമൊക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ജീവിതത്തിലേക്കുള്ള വഴികൾ തുറന്നു കിട്ടും. അപ്പോൾ ഇതിനുവേണ്ടി ഗ്രന്ഥങ്ങളുടെ രീതിയിൽ നമ്മൾ പറയുമ്പോൾ വേദങ്ങൾ, 4 വേദങ്ങളാണ് അതിൻ്റെ മൂലഗ്രന്ഥം എന്ന് നമുക്ക് പറയാം. വേദങ്ങൾ, വേദങ്ങൾ കഴിഞ്ഞാൽ വേദങ്ങളെ ശരിയായി മനസ്സിലാക്കാൻ, അവയെ സംരക്ഷിച്ച് തലമുറകൾ കൈമാറാനുമായിട്ട് വേദ അംഗങ്ങളുണ്ടാക്കി. അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ അവയവങ്ങൾ, വേദത്തെ തന്നെ സംരക്ഷിച്ചു വച്ചിരിക്കുന്നത്, അത് വേദത്തിൻ്റെ തൂണുകൾ എന്ന് നമുക്ക് പറയാം. വേദം ഒരു മണ്ഡപമാണെങ്കിൽ അതിൻ്റെ തൂണുകൾ, അങ്ങനെ അത് 4 അംഗങ്ങൾ, 6 അംഗങ്ങളാണ് ഷഡംഗങ്ങൾ എന്ന് പറയും. അപ്പം 4 വേദത്തിന് 6 ഷഡംഗങ്ങൾ, അതിനെ ഷഡ്ശാസ്ത്രങ്ങളെന്നും പറയാറുണ്ട്. അതിൽ ഷഡംഗങ്ങളിൽ ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്നൊക്കെയാണ് അതിൻ്റെ പേരുകൾ. ഇതിനെ ഓരോന്നിനെയും കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ 4 വേദങ്ങൾ നിങ്ങൾ കേട്ടിരിക്കും. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, അതിലെ ശിക്ഷാകൽപ്പം തുടങ്ങിയ ഈ 6 അംഗങ്ങൾ അപ്പോൾ വേദത്തിൻ്റെ ഒരു സാമാന്യ രൂപമായി. പിന്നെ വേദത്തിൻ്റെ അകത്ത് തന്നെ മറ്റ് വിഭാഗങ്ങളുണ്ട്. അതായത് സംഹിതാഭാഗമെന്നും അതുപോലെ ബ്രാഹ്മണഭാഗമെന്നും. ബ്രാഹ്മണഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ ജാതിയുടെ വർണ്ണ വ്യവസ്ഥയിലെ ബ്രാഹ്മണനെ അല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബ്രാഹ്മണഭാഗം എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ പ്രായോഗിക വശങ്ങൾ പറയുന്നത് വേദത്തിൻ്റെ ഭാഗത്തെയാണ് ബ്രാഹ്മണഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ബ്രാഹ്മണഭാഗം, പിന്നെ ഉപനിഷത് ഭാഗങ്ങൾ. ഈ ഉപനിഷത് ഭാഗത്തിൽ തന്നെ ഉപാസനകളും ബാക്കിയൊക്കെ വരുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ, മോക്ഷത്തിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ അതിൽ വരുന്നതാണ്. അപ്പം ഇങ്ങനെ വേദത്തിൻ്റെ അകത്തെ വ്യവസ്ഥ, അതിനെക്കുറിച്ചൊക്കെ വിസ്തരിച്ച് പറയണം. അതിൻ്റെ ആവശ്യകത എന്താണ്, എങ്ങനെയാണ് അത് രൂപപ്പെട്ടിരിക്കുന്നത്. വേദത്തിൻ്റെ ഈ തലം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയൊരു ധനമായിട്ടുള്ളത്, ശരിക്കും നമുക്ക് പറയാം പ്രാക്ടിക്കൽ അഭ്യാസങ്ങളായിട്ടുള്ളത്, സ്മൃതികളിലാണ് വരുന്നത്. അപ്പോൾ വേദങ്ങൾ, വേദാംഗങ്ങൾ കഴിഞ്ഞാൽ സ്മൃതികൾ വരും. സ്മൃതികൾ അനേകമാണ്. അതിൽ 57 സ്മൃതികൾ ഇവിടെ ഋഷികളുടെ പേരിൽ നമുക്ക് ഇതുവരെയും കണ്ടുകിട്ടിയിട്ടുണ്ട്. അതിൽ 14 സ്മൃതികളാണ്
പ്രധാനങ്ങളായവ. അതിൽ ഈ പറഞ്ഞ യാജ്ഞവൽക്യ സ്മൃതി, മനുസ്മൃതി, പരാശര സ്മൃതി, ഇങ്ങനെ പോകുന്ന സ്മൃതികളുണ്ട്. ഇവയൊക്കെ പ്രാക്ടിക്കലായിട്ടുള്ള വശങ്ങളാണ്, ഓരോ കാലത്തും വ്യാവഹാരികമായി അനുഷ്ഠിക്കേണ്ട വശങ്ങളാണ് ഇതിൽ പറയുന്നത്. അതിൽ നിയമങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത്, ചെയ്യേണ്ടവ എന്നൊക്കെ വരുന്ന വിസ്തരിച്ച ഭാഗമുണ്ട്. ഇതിനെ സ്മൃതികളെന്ന് പറയുന്നു. വൈദികമായി അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനങ്ങളെ വൈദിക അനുഷ്ഠാനങ്ങളും അല്ലെങ്കിൽ സൗദ അനുഷ്ഠാനങ്ങളെന്നും സ്മൃതിയിൽ നിന്ന് കിട്ടുന്ന അനുഷ്ഠാനങ്ങളെ സ്മാർത്ഥ അനുഷ്ഠാനങ്ങളെന്നുമാണ് പേര് പറയുന്നത്. പിന്നെ ഈ സ്മൃതികളും ഇതിൽ പറഞ്ഞതിൽ നിന്ന് കുറെ കൂടെ നമ്മൾ മറ്റൊരു രീതിയിലേക്ക് കുറച്ചുകൂടെ സരളമായി കുറേ വേറെയും കുറേ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ ചേർത്ത് വരുമ്പോൾ അതിന് ആഗമങ്ങളെന്ന് പറയും. ആഗമങ്ങൾ അധികവും പാർവതി ശിവ സംവാദത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. മൂന്ന് തരം ആഗമങ്ങൾ പറയപ്പെടുന്നുണ്ട്. ശൈവ ആഗമങ്ങൾ, വൈഷ്ണവ ആഗമങ്ങൾ, ശാക്ത ആഗമങ്ങൾ. ഇപ്പം നമ്മുടെ ഇന്ന് നമുക്ക് കേട്ട് പരിചയമുള്ള തന്ത്രവിദ്യകളും അല്ലെങ്കിൽ ഉപാസനകൾ, ത്രിവിദ്യ ഉപാസനകൾ, മറ്റുപാസനകളുമൊക്കെ ഈ ആഗമങ്ങളിൽ പെടുന്നതാണ്. ഇത് വേദസംബന്ധമാണ്, വേദവും സ്മൃതിയിൽ നിന്നുമൊക്കെ വന്നതാണ്. പക്ഷേ അതിൽ വേറൊരു രീതിയിലുള്ള ഒരു ആചാരങ്ങൾ കൂടി ചേർത്തു, കുറച്ചുകൂടി സരളമാക്കുന്ന രീതിയിൽ എല്ലാവർക്കും അനുഷ്ഠിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആചാരങ്ങൾ ചേർത്തു. അപ്പോൾ ആഗമങ്ങളുടെ പ്രത്യേകത അതെല്ലാവർക്കും അനുഷ്ഠിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അങ്ങനെ മൂന്ന് തരം ആഗമങ്ങൾ പറഞ്ഞു. വൈഷ്ണവാഗമങ്ങളുടെയും ഗ്രന്ഥങ്ങളുണ്ട്, ശാക്താഗമങ്ങളുടെയും ഗ്രന്ഥങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിനും വീണ്ടും സരളമാക്കി വരുന്നൊരവസ്ഥയുണ്ട്. വീണ്ടും അതിൻ്റെ താത്വിക വശങ്ങൾ കൂടുതൽ കൂടുതൽ വിസ്തരിച്ചു വരുന്ന അവസ്ഥ, അത് ദർശനശാസ്ത്രങ്ങളെന്ന് പറയും. അതിൽ നമുക്ക് ആറ് ആസ്തിക ദർശനങ്ങൾ, പിന്നെ ആറ് നാസ്തിക ദർശനങ്ങൾ. വാസ്തവത്തിൽ അതിൽ കൂടുതലുണ്ട്, പക്ഷേ അതിനെ വ്യവസ്ഥിതമാക്കിയിരിക്കുന്നത് ഇങ്ങനെ ആറ് ആസ്തിക ദർശനങ്ങൾ. ആസ്തിക ദർശനങ്ങൾ വേദത്തെ പ്രമാണമായി അംഗീകരിക്കുന്ന ദർശനങ്ങളെ ആസ്തിക ദർശനങ്ങളെന്ന് പറയും. വേദം പ്രമാണമാണെന്ന് അംഗീകരിക്കാത്ത സ്വതന്ത്ര ദർശനങ്ങളെ നാസ്തിക ദർശനങ്ങളെന്ന് പറയും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ അംഗീകരിച്ചിരുന്നു. ഇത് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ വലിയ ഒരു വിശാലതയാണ്. അതായത് വേദത്തെ അംഗീകരിക്കാത്തവരുടെ വാക്കുകൾ പോലും നമ്മൾ കേൾക്കാനും പഠിക്കാനും തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ചാർവാക ദർശനം ഒരു ദർശനമാണ്. ഈശ്വരനില്ല, ഈ സൃഷ്ടിക്ക് വേറെ കാരണമൊന്നുമില്ല, വേദമില്ല, സ്വർഗമില്ല, നരകമില്ല, ഒന്നുമില്ല, ഈ ശരീരമാണ് എല്ലാം, ഈ ശരീരത്തിൽ ജീവിക്കുക, ഈ ശരീരത്തിൽ നമുക്ക് പരമാവധി ചെയ്യാൻ പോകുന്നത് ചെയ്യുക, സമ്പാദിക്കുക, ഒക്കെ അത് തന്നെ, അത്രയും മാത്രം മതി എന്ന് പറയുന്ന ആ ദർശനത്തെ പോലും നമ്മൾ ദർശനമായി കണക്കാക്കി. അതൊരു അത്ഭുതമാണ്. അങ്ങനെ ആറ് ദർശനങ്ങളും, ആറ് ആസ്തിക ദർശനങ്ങളും, ആറ് നാസ്തിക ദർശനങ്ങളും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അതിലും സരളമായി കഥകളിലൂടെ വളരെ രസകരമായ രീതിയിൽ രാജാക്കന്മാരുടെയും വലിയ വലിയ അവതാരങ്ങളുടെയും ഒക്കെ കഥകളെടുത്ത് നമുക്ക് ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട തത്വങ്ങൾ, വിസ്മയം ആകുന്ന രസം ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അത്ഭുതങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വർണ്ണിക്കുന്നതാണ് പുരാണങ്ങൾ. പുരാണങ്ങളുടെ കഥ നമുക്കറിയാം. കഥ കേട്ടാൽ നമുക്ക് വളരെ രസം തോന്നും. പക്ഷെ ആ കഥകളിലൂടെ ഒരു തത്വമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ ആചാരങ്ങളാണ് പുരാണങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപനിഷത്തിലെ തത്വങ്ങളാണ് നമുക്ക് പുരാണങ്ങളിലൂടെ അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഭാഗവത പുരാണത്തിലുള്ള കഥകളൊക്കെ നമുക്കറിയാം. ഓരോ കഥകളും ഓരോ തത്വങ്ങളെയും ആചാരങ്ങളെയുമാണ് പറയുന്നത്. അതാണ് പുരാണങ്ങൾ. അങ്ങനെ 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ഭഗവാൻ വേദവ്യാസനാൽ രചിക്കപ്പെട്ടു എന്ന് നാം കരുതുന്നു. അതൊക്കെ ഇന്ന് ഉപലബ്ധമാണ്. വളരെ വിശാലമായ ഒരു ഗ്രന്ഥശേഖരമാണ് ഈ പുരാണങ്ങൾ. അപ്പോൾ പുരാണങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പുരാണങ്ങൾ കഴിഞ്ഞാൽ അതിലും കുറച്ചുകൂടെ മറ്റൊരു രീതിയിൽ, കുറച്ചുകൂടെ നമുക്ക് ഹിസ്റ്റോറിക്കൽ സംഭവങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് സംസാരിക്കുന്നതാണ് ഇതിഹാസങ്ങൾ. പുരാണങ്ങളിലും ഹിസ്റ്റോറിക്കൽ തത്വങ്ങൾ വരും, അതെല്ലാം ചേർത്ത് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിഹാസങ്ങളാകുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ കഥയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കഥയോ ഒക്കെയാണ്. ഇപ്പോൾ രണ്ട് ഇതിഹാസങ്ങളാണ് നമ്മൾ പറയപ്പെടുന്നത്, മഹാഭാരതം, രാമായണം. ഇത് രണ്ടും മാത്രമേ ഇതിഹാസങ്ങളായിട്ടുള്ളൂ.
ഇതിഹാസങ്ങളുടെ കാറ്റഗറിയിൽ വരുന്നുള്ളൂ. അതിൻ്റെയൊക്കെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതിലൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. കാരണം അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും വിശദമായി പഠിക്കേണ്ടതുള്ളതുകൊണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വിഭാഗമുള്ളത്, പിന്നെ വന്ന കുറേ ഡെവലപ്മെൻറ്റുകൾ, കുറേ സയൻറ്റിഫിക് ഡെവലപ്മെൻ്റ് എന്നൊക്കെ നമുക്ക് പറയാം, അത്തരം കണ്ടെത്തലുകൾ, ഇതൊക്കെ ചേർത്തത് സിദ്ധാന്തങ്ങളെന്ന് പറയും. സിദ്ധാന്തങ്ങളുമുണ്ട്. ഇപ്പോൾ പഞ്ചസിദ്ധാന്തം അല്ലെങ്കിൽ ആര്യഭട്ടൻ്റെ സിദ്ധാന്തം, ഇങ്ങനെ പറയുന്ന സിദ്ധാന്തങ്ങൾ, അനേകം ഗ്രന്ഥങ്ങൾ അങ്ങനെയുണ്ട്. ഇതെല്ലാം സയൻറ്റിഫിക് ഗ്രന്ഥങ്ങളാണ്. സയൻറ്റിഫിക് ഗ്രന്ഥങ്ങളെന്ന് പറയാൻ കാരണം, ഇപ്പോൾ ആര്യഭട്ടനൊക്കെ എഴുതിയ ജ്യോമെട്രിയുടെയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം പിന്നീട് സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ അറിവിൻ്റെയൊക്കെ ആധാരം അതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇന്നത്തെ സയൻറ്റിഫിക് കണ്ടെത്തുകൾ. ജ്യോതിഷം, ജ്യോതിഷത്തിൻ്റെ ഒരു അനേകം ഗ്രന്ഥങ്ങൾ, സിദ്ധാന്ത ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഭൂഗോളത്തിൻ്റെ സിദ്ധാന്ത ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പരിസ്ഥിതി സംബന്ധിച്ചിട്ടുള്ള സിദ്ധാന്ത ഗ്രന്ഥങ്ങൾ, അതും നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. നമ്മൾ പരിസ്ഥിതിയെ വളരെ അധികം സംരക്ഷിച്ചിരുന്നു. പരിസ്ഥിതിയെ ഭഗവാന്റെ തന്നെ സ്വരൂപമായി, പ്രകൃതിയും പുരുഷനുമായി കണക്കാക്കി, പ്രകൃതിയെ ശക്തിയുടെ, മായയുടെ, പരമാത്മാവിൻ്റെ സ്വരൂപമായി കണക്കാക്കിയൊക്കെ ആരാധിക്കുന്ന രീതികൾ, ഇതൊക്കെ നമ്മുടെ നദികളെയും വൃക്ഷങ്ങളെയും ഒക്കെ നമ്മൾ ഈശ്വരൻ്റെ തന്നെ സ്വരൂപമായി ആരാധിക്കുന്നു. എത്ര എത്ര ഒരു മഹത്വമായ ഒരു കാര്യമാണെന്ന് നോക്കാം. ഇന്ന് ലോകം മുഴുവൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ സനാതനധർമ്മത്തിൽ നേരത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പരിസ്ഥിതിയെയും സംരക്ഷിച്ചു വന്നിരുന്നു ഈ രീതിയിലൂടെ. അപ്പോൾ ഈ സിദ്ധാന്തങ്ങളൊക്കെ പറയുന്നു. പാചകത്തെക്കുറിച്ച് പറയുന്ന സിദ്ധാന്തമുണ്ട്. പാചകം എന്താണ്, ആയുർവേദം എന്താണ്, ഇതൊക്കെ സിദ്ധാന്ത ഗ്രന്ഥങ്ങളിൽ പെടുന്നതാണ്. ഇങ്ങനെ സിദ്ധാന്ത ഗ്രന്ഥങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നമുക്ക് പറയാവുന്ന ഒരു വിഭാഗം സ്തോത്ര ഗ്രന്ഥങ്ങളാണ്. വളരെ രസകരമായ സ്തുതികൾ, സാഹിത്യാത്മക രീതിയിലുള്ള സാഹിത്യ ഗ്രന്ഥങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സ്തോത്ര ഗ്രന്ഥങ്ങൾ. പിന്നെ കാവ്യങ്ങളും, അനേകം കാവ്യഗ്രന്ഥങ്ങളും നമുക്ക് പറയാം. അപ്പം ഇങ്ങനെ വരുന്ന ഈ വിഭാഗമാണ് ഗ്രന്ഥങ്ങൾ നമ്മുടെ. ഈ ഗ്രന്ഥങ്ങളെല്ലാം കൂടെ ചേർത്താൽ ഇത് എത്രയുണ്ടാകും എന്ന് നമ്മൾ ആലോചിച്ചാൽ നമുക്കൊരു അന്തവും കിട്ടില്ല. അത്രയും ഗ്രന്ഥങ്ങൾ നമ്മുടെ വലിയ ജ്ഞാനസമ്പത്തായിട്ട് നമുക്കുണ്ട്. അതെല്ലാം ഈ ഓരോ ഗ്രന്ഥവും, ഇപ്പം അവസാനം പറഞ്ഞ കാവ്യങ്ങൾ ഉൾപ്പെടുന്നത് വരെ ഉള്ളതെല്ലാം ഈ നാല് പുരുഷാർത്ഥങ്ങൾ ഒരു മനുഷ്യന് സാധിച്ചു കൊടുക്കുവാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതിൽ പലതരത്തിലുള്ള സൂത്രങ്ങളും രഹസ്യങ്ങൾ പുറത്തു ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആ സൂത്രങ്ങളും എന്തെല്ലാം കാര്യങ്ങളാണ് അതിലുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സാമാന്യമായിട്ടൊന്ന് അറിയാൻ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം ഉണ്ടാകും. കാരണം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിന് ഒരർത്ഥമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നതൊന്നും അന്ധവിശ്വാസമല്ല. ഇപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസമാണ്, കെട്ടുകഥകളാണെന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. അത് തെറ്റാണ്. നമ്മുടെ സനാതനധർമ്മത്തിൽ ഒന്നും അന്ധവിശ്വാസമായിട്ടില്ല. വിശ്വാസമേ ഉള്ളൂ. സത്യത്തെ സത്യമായി അറിയുവാനുള്ള വഴികളും അത് കഥകളിലൂടെ പറയുമ്പോൾ അത് കഥകളുടെ രൂപത്തിൽ പറയും. ഒരാളൊരു കാവ്യം എഴുതുകയാണ്, ഒരു കഥ എഴുതുകയാണ്, ഒരു നോവൽ എഴുതുകയാണ്. അപ്പോൾ അതിനൊരു തത്വം വച്ചിട്ടാണ് അയാൾ എഴുതുക. പക്ഷേ അത് വായിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതിൽ കാണാനുള്ള ദൃഷ്ടി നമുക്കുണ്ടാകണം, അറിവുണ്ടാകണം. അതിനാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പം ഇങ്ങനെ ഒരു സാമാന്യ ഒരു പരിചയമാണ്. അത് പരിചയം എന്ന് പറഞ്ഞാൽ ഇത്രയും ചുരുക്ക സമയത്തിൽ ഇതിന് ഈ പേരുകളൊക്കെ ഒന്ന് പറയാൻ മാത്രമേ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതാദ്യത്തെ ഒരു ഒരു ക്ലാസ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ബോധഘാതമായി അതിനെ മനസ്സിലാക്കിയിട്ട് തുടർന്ന് വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ക്രമാൽ ഓരോന്നിനെയും കുറിച്ചും വിശദമായി സംസാരിക്കുന്നുണ്ടാകും. എല്ലാവരും ഈ സന്ദർഭത്തിൽ ഇതിനെ കൂടുതൽ അറിയാനായിട്ട്, കൂടുതൽ ആകാംക്ഷയോടുകൂടി ഇതിനറിയാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ വരുന്ന പരമ്പരയ്ക്കും വളരെ അത് ഉപയുക്തമാകും. വിദ്യാഭ്യാസത്തിൽ നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയേ പഠിച്ച് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു പ്രയത്നം, ഈ ഒരു കൂട്ടായ്മയോടുകൂടിയുള്ള പ്രയത്നം വിജയിക്കണം. അത് വിജയിക്കും, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഇത്രയും പറഞ്ഞ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം.